സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ്. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽ നാടന്റെ ഹർജിയിലാണ് നോട്ടീസ്. മുഖ്യമന്ത്രി അടക്കമുള്ള എതിർകക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേർന്നു. രേഷ്മ, ഇതിൽ സർക്കാരിനെ കക്ഷി ചേർത്തിട്ടില്ല എന്നൊക്കെ സർക്കാർ വാദങ്ങൾ മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും എന്താണ് കോടതി നടപടി ഉണ്ടായത്? വീണ, സി എം ആറിൽ എക്സലോജിക് മാസപ്പടി ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യുക്കുഴൽ നാടൻ നൽകിയ റിവിഷൻ ഹർജിയിന്മേലാണ് തുടർ നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഹർജിയിലെ എതിർകക്ഷികളായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ മകൾ വീണ, സി എം ആറിൽ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ നോട്ടീസിന്മേൽ മറുപടി നൽകണം. അതിനുശേഷം, അതായത് അടുത്ത തവണ ഹർജി പരിഗണിക്കുന്നതിന് മുൻപായിരിക്കണം ഈ നോട്ടീസ് അയക്കപ്പെട്ടവർ മറുപടി നൽകേണ്ടത്. ഇന്ന് ഈ ഹർജി പരിഗണിച്ച വേളയിൽ സർക്കാർ കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആവർത്തിച്ചത്. അതായത് സർക്കാരിനെ കക്ഷി ചേർക്കാതെയാണ് കുഴൽനാടൻ ഹർജി നൽകിയിട്ടുള്ളത്. അതിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട്. മാത്രമല്ല, ചിലരെ മാത്രമാണ് കക്ഷി ചേർത്തിട്ടുള്ളത് എന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഈ ഗിരീഷ് ബാബുവിന്റെ ഹർജിയും നേരത്തെ ഹൈക്കോടതിയുടെ മുന്നിലുണ്ടായിരുന്നു. ഇതടക്കം ഒരുമിച്ചാണ് ഹൈക്കോടതി പരിഗണിച്ചത്. പക്ഷേ ഗിരീഷ് ബാബുവിന്റെ ഹർജിയിൽ അദ്ദേഹം മരിച്ചൊരു സാഹചര്യം നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ചില വാദപ്രതിവാദങ്ങൾ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കുഴൽനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇന്ന് ഹൈക്കോടതി കടന്നത്. എന്തായാലും നിലവിൽ ഈ ഹർജി അടുത്ത തവണ പരിഗണിക്കുന്നതിന് മുൻപ് എതിർകക്ഷികൾ ഈ നോട്ടീസിന്മേൽ മറുപടി നൽകുകയും വേണം. പ്രധാനമായിട്ടും മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണം. താൻ നൽകിയ തെളിവുകൾ വിശദമായിട്ട് പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി തന്റെ ഹർജി തള്ളിയിട്ടുള്ളത്. കൂടാതെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് മാത്രം ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ പരാതി തള്ളാനാവില്ല. നിയമ നടപടികൾ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ വിജിലൻസ് കോടതി പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പരാതി വീണ്ടും പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടാകണമെന്നാണ് മാത്യു കുഴൽനാടൻ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ഇക്കഴിഞ്ഞ മെയ് 6-നാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ സി എം ആർ എൽ എക്സലോജിക് ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തള്ളിയത്. ആരോപണം തെളിയിക്കത്തക്ക വിധത്തിൽ ഉള്ള തെളിവുകളൊന്നും ഇല്ലെന്നായിരുന്നു വിജിലൻസ് കോടതിയുടെ വിലയിരുത്തൽ. എന്തായാലും അതിനെതിരെയാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ നോട്ടീസിന്മേൽ അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ ഇവരൊക്കെ തന്നെ മറുപടി നൽകുകയും വേണം. വീണ, ഓക്കെ, ശരി രേഷ്മ.